ലോക്ക്ഡൌൺ മൂലം തിയേറ്ററുകൾ അടഞ്ഞതോടെ ഭൂരിഭാഗം ആളുകളും നെറ്റ്ഫ്ലിക്സ് പോലുള്ള സൈറ്റുകളിലേക്ക് തിരിഞ്ഞു. റിലീസ് ദിവസം തന്നെ സിനിമ എവിടെയിരുന്നും കാണാം എന്നത് തന്നെയാണ് ഇത്തരം സൈറ്റുകളുടെ പ്രത്യേകത. ലോകത്തിൽ തന്നെ ജനപ്രിയ സ്ട്രീമിംഗ് സേവനമാണ് നെറ്റ്ഫ്ലിക്സ്. ദുൽഖർ സൽമാന്റെ നിർമ്മാണ കമ്പനിയായ വേഫർ നിർമ്മിച്ച മണിയറയിലെ അശോകനും നെറ്റ്ഫ്ലിക്സിലൂടെയാണ് റിലീസ് ചെയ്തത്. ട്രെൻഡിങ്ങിൽ തന്നെ അത് മികച്ചു നിൽക്കുകയും ചെയ്തു. നെറ്റ്ഫ്ലിക്സ് സ്വയം നിർമ്മിച്ച് അവരുടെ നെറ്റ്വർക്കിൽ മാത്രം വിതരണം ചെയ്യുന്ന പരമ്പരകളാണ് നെറ്റ്ഫ്ലിക്സ് ഒറിജിനുകൾ എന്നറിയപ്പെടുന്നത്. പലതരം ഗണത്തിൽപ്പെടുന്ന പരമ്പരകളാണ് നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കുന്നത്. അത്തരത്തിൽ ലോകമെമ്പാടും ആരാധകരുള്ള ചില സീരീസുകളെ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമതായി ഡാർക്ക്. നെറ്റ്ഫ്ലിക്സ് നിർമ്മിച്ച ഈ ജർമ്മൻ സയൻസ് ഫിക്ഷൻ സീരീസിന്റെ ജനപ്രീതി വളരെ വലുതാണ്. മുൻപ് വൻ ജനശ്രദ്ധ നേടിയ ഗെയിം ഓഫ് തോൺസിനോട് കിടപിടിക്കുന്ന രീതിയിലാണ് ഡാർക്ക് മുന്നേറുന്നത്. 2017 December 1 നെറ്റ്ഫ്ലിക്സിൽ ഈ പരമ്പര ആദ്യ സ്ട്രീം ചെയ്തത്. ബാരൺ ബോ ഒഡാർ, യാൻജെ ഫ്രീസ് എന്നിവ ചേർന്നാണ് ഈ പരമ്പര സൃഷ്ടിച്ചത്. പരമ്പരയുടെ ആദ്യ രണ്ട് സീസണുകൾ ആഗോളവ്യാപകമായി തന്നെ ചർച്ച ചെയ്യപ്പെട്ടു. പരമ്പരയുടെ രണ്ടാം സീസൺ 2019 June 21 നെറ്റ്ഫ്ലിക്സ് അവതരിപ്പിച്ചത്. സാങ്കല്പിക ജർമ്മൻ പട്ടണമായ വിൻഡനിൽ നിന്നും കുട്ടികൾ അപ്രത്യക്ഷമാകാൻ തുടങ്ങും. അവിടെ താമസിക്കുന്ന 4 കുടുംബങ്ങളുടെ തകർന്ന ബന്ധങ്ങൾ, ഇരട്ട ജീവിതം, ഇരുണ്ട ഭൂതകാലം എന്നിവ ഇതുമൂലം വെളിച്ചത്ത് വരുന്നു. കൂടാതെ 4 തലമുറകളായി വ്യാപിച്ചു കിടക്കുന്ന ഒരു രഹസ്യം ചുരുളഴുകയും ചെയ്യുന്നു. വിൻഡനിലെ ആണവ നിലയത്തിന്റെ ചുറ്റിപ്പറ്റിയാണ് അവിടുത്തെ ജനജീവിതം. പിതാവിന്റെ ആത്മഹത്യയുമായി പൊരുത്തപ്പെടാൻ പാടുപെടുന്ന യോനാസ് കാൾവാൾ എന്ന കൗമാരക്കാരൻ, പോലീസ് ഉദ്യോഗസ്ഥൻ ആൽറിക് നീൽസൺ, പോലീസ് മേധാവി ഷേർലെ ഡോപ്ലർ എന്നിവരിൽ കൂടിയാണ് കഥ പുരോഗമിക്കുന്നത്. മറ്റൊരു ജനപ്രിയ വെബ് സീരീസാണ് മണി ഹൈസ്റ്റ്. സീരീസിന്റെ 5-ാമത്തെയും അവസാനത്തെയും ഭാഗം അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു. അവസാന സീസണിന്റെ ചിത്രീകരണം ഉടൻ തന്നെ സ്പെയിനിൽ ആരംഭിക്കും എന്നാണ് വെറൈറ്റിയുടെ റിപ്പോർട്ട് പറയുന്നത്. അടുത്ത സീസൺ ചിത്രീകരണത്തിനായി 1 വർഷത്തോളം നീണ്ട പ്രവർത്തനങ്ങളാണ് നടത്തിയത് എന്നാണ് ഷോ ക്രിയേറ്ററായ അലക്സ് പീന പറയുന്നത്. ലാ കാസ ഡി പാപ്പേൽ എന്ന പേരിൽ സ്പാനിഷ് ഭാഷയിൽ ഇറങ്ങിയ സീരീസാണ് ലോകമെങ്ങും ആരാധകരെ സൃഷ്ടിച്ച് മണി ഹൈസ്റ്റ് മാറിയത്. പ്രൊഫസർ എന്ന സമർത്ഥനായ ആസൂത്രകന്റെ നേതൃത്വത്തിൽ വൻ മോഷണം നടത്തുന്ന ഒരു കൂട്ടം കള്ളന്മാരുടെ കഥയാണ് മണി ഹൈസ്റ്റ്. ഇവരും പോലീസും തമ്മിലുള്ള കാറ്റ് ആൻഡ് മൗസ് ഗെയിമാണ് സീരീസിന്റെ ഓരോ എപ്പിസോഡിനെയും ത്രില്ലിലാക്കുന്നത്. മറ്റൊരു ജനശ്രദ്ധ നേടിയ പരമ്പരയാണ് ഇൻ ടു ദി നൈറ്റ്. ഒരു നാറ്റോ സോൾജിയർ വിമാനം ഹൈജാക്ക് ചെയ്യുകയും യാത്രക്കാരെ അത് അറിയിക്കുകയും ചെയ്യുന്നു. സൂര്യപ്രകാശം തട്ടിയാൽ ഇവർ അപ്പോൾ തന്നെ മരിക്കുമെന്ന് പറയുന്നു. വാമ്പയറുകളല്ല എന്ന് തിരക്കഥാകൃത്തുകൾ വാദിക്കുന്നുണ്ടെങ്കിലും കഥയ്ക്ക് കൃത്യമായൊരു ലോജിക്കൊന്നും പറയാനില്ല. എങ്കിലും അഭിനേതാക്കളുടെ പ്രകടനം ശ്രദ്ധേയമാണ്. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫൗഡ എന്ന സീരീസിനെ കുറിച്ചാണ്. ഇസ്രോയേൽ ടെലിവിഷൻ പരമ്പരയായ ഫൗഡ പട്ടാളത്തിലുണ്ടായിരുന്ന നിർമ്മാതാക്കളുടെ സ്വന്തം അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. സിനിമ ഭൂരിഭാഗവും പൗരുഷം നിറഞ്ഞതാണെങ്കിലും എല്ലാ തരം ആസ്വാദകരെയും ഇത് സ്വാധീനിച്ചിട്ടുണ്ട്. ജനശ്രദ്ധ നേടിയ പരമ്പരകൾ എടുത്താൽ അതിൽ 5-ാമതായി നിൽക്കുന്നതാണ് എലൈറ്റ്. ജനപ്രിയ അമേരിക്കൻ സീരീസ് ഗോസിപ്പ് ഗേളിന്റെ നവീകരണമാണ് ഇത്. കോളേജ് ജീവിതം അടിസ്ഥാനമാക്കി ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യവും വർഗീയതയും കുറിച്ചാണ് ഈ സീരീസ് ചർച്ച ചെയ്യുന്നത്. എല്ലാവരും ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട നെറ്റ്ഫ്ലിക്സ് പരമ്പരയെക്കുറിച്ചാണ് ഇത്രയും നേരം നാം ചർച്ച ചെയ്തത്. അടുത്ത എപ്പിസോഡിൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട 5 സീരീസുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ടിൽ ദെൻ, ഗുഡ് ബൈ. ഫോർ മോർ സിനി അപ്ഡേറ്റ്സ് സബ്സ്ക്രൈബ് ടു ആവർ ചാനൽ ആക്ഷൻ ഓൺ ഫ്രെയിംസ് ടിവി.